ഹലോ, ഇന്ന് നമ്മള് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനാ പോണത് കേട്ടാ. നമുക്ക് ഫ്രിഡ്ജ് കുറേ നാളായി തുടച്ചിട്ടു. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോണു. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ ലെവല് വേണ്ട, നിങ്ങൾ ആകെ അഴുക്ക് പിടിച്ച് കെടുക്കണം കേട്ടാ. കുറേ നാളായി തുടങ്ങണം തുറക്കണം വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാനാ പോണത്. അപ്പോ ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. വേറെ ഒന്നുമില്ല, എന്റെ കയ്യിലുള്ള ചെറിയ ടിപ്പ് അതൊക്കെ ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ പോണത്. വേറൊന്നുമില്ല, നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോ ആദ്യം വെറുതെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. വൃത്തിയാക്കിയിരുന്ന അഴുക്കൊക്കെ അഴുക്ക് ആദ്യമുള്ളതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിരുന്ന നല്ലൊരു കഷ്ണം തുണിയെടുത്ത് അത് വൃത്തിയായി കഴുകി സോപ്പൊന്നും ഇടണ്ട, വെറുതെ അങ്ങനെ കഴിയാൻ മതി. അത് അഴുക്ക് പൊക്കോളൂ. വെറുതെ വെള്ളിട്ട് കഴിയാൻ മതി. ചിലവർ സോപ്പൊക്കെ ഇട്ട് കഴുകും തോന്നണം, എനിക്ക് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിവുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അവർ പറയും സോപ്പ് ഇട്ട് നന്നായി കഴുകണം ഫ്രിഡ്ജ് എന്നത്. പക്ഷെ ഞാൻ സോപ്പ് ഇട്ടൊന്നും കഴുകുന്നില്ല. ഞാൻ ഇപ്പൊ വെറുതെ ഈ അഴുക്ക് ആദ്യം ഞങ്ങൾ തുടച്ചിടുക. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഇതൊന്ന് കാണിച്ചു തരാം. നമ്മള് ഇതിന്റെ ഇത് ഉള്ളിലത്തെ എല്ലാ ഭാഗങ്ങളും ഊരി എടുത്തിട്ട് നമ്മള് കഴുകി ഫിനിഷാക്കി ഭംഗിയാക്കിയില്ല കേട്ടാ. വെറുതെ വെള്ളം കൊണ്ട് സോപ്പ് തുണി ഇട്ടിട്ട് തുടച്ച് നനച്ച് തുടച്ചെടുത്തു. മാത്രം ഉള്ളൊന്ന് നോക്കി നോക്കി നല്ല വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലതും വൃത്തിയാക്കി ഡോറുമേയും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്രീസറിൻ്റെ ഉള്ളും ഒക്കെ അതെ. നമ്മൾ ഈ ഫ്രിഡ്ജ് ഇപ്പോൾ ഒരു 3 കൊല്ലം 4 കൊല്ലത്തെ ഫ്രിഡ്ജാണ് കേട്ടോ. നമ്മളപ്പോൾ അതെ വൃത്തിയായി എല്ലായിടത്തും വെറുതെ കഴുകിയെടുത്തിട്ടുള്ളു കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് ട്രേകളൊക്കെ ഫിറ്റ് ചെയ്യാൻ പോണു കേട്ടോ. സ്ഥലം എടുക്കാതെ കാരണം ഇത്തിരി ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എടുക്കണം നമ്മള്. ഇനി നമുക്ക് ഈ ട്രേ വയ്ക്കാം. നമ്മള് ഇതിങ്ങനെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇതാക്കി വൃത്തിയാക്കി വെച്ചു കൂട്ടാ. ഇനി നമുക്ക് ഈ ഭാഗത്തെ ട്രാകളുടെ ഇത് ഈ ഫിറ്റിങ്സും കൂടി നമുക്ക് ഇതിൽ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. അത് ഇതും ട്രായുടെ ഈ സൈഡ് ഡോറിൻ്റെ ബോട്ടിൽ സ്റ്റാൻഡുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുട്ട വയ്ക്കുന്ന തട്ട് നമ്മൾ നന്നായി വെറുതെ വാഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെറുതെ വെള്ളമിട്ട് വാഷ് ചെയ്തിട്ടുള്ള ക്ലീനായി. ഇതിൽ പറയാനുള്ളത് ഈ ഒരു തുള്ളി വെള്ളം എടുക്കുക, ഒരു കഷ്ണം തുണി. അതിൽ നമ്മൾ ഇതേ നോക്കി ചൊറുക്കുക വിനാഗിരി. കണ്ടാ വിനാഗിരി നമ്മൾ ഒരു മീഡിയം, വേണമെങ്കിൽ കാർക്കൊണ്ട് അളന്ന് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. നമുക്ക് വിനാഗിരിക്ക് ഇപ്പം ഇത്ര ഇത് വരുന്നുള്ളൂ. ഒരു 3 കാർക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം എടുത്താൽ മതി, എന്നാലേ അത് ഇതുള്ളൂ. അതിട്ടിട്ട് നമ്മൾ തുണിയിലൊന്ന് നനച്ച് ഈ തുണിയൊന്ന് പിഴിഞ്ഞിട്ട് ആ തുണി പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ തുണിയുണ്ട് ചൊറുക്കയുടെ തുണിയുണ്ട് മുഖങ്ങൾ തുടച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് തുറക്കുമ്പോൾ നല്ല ചൊറുക്കയുടെ മണമുണ്ട്. ഈ പൊട്ട സ്മെല്ലൊക്കെ പോയി നല്ല സ്മെല്ലായിട്ട് വരും, മനസ്സിലായേ. ഇത് അതൊന്നുകൂടി ഞാൻ വെള്ളത്തിലൊന്നും പിഴിഞ്ഞോട്ടോ. അങ്ങനെ നമ്മളിത് എല്ലായിടത്തും ഈ വിനാഗിരിയുടെ മണം ഉണ്ടാവാനായിട്ട് നമ്മളിതുകൊണ്ട് എല്ലാ സ്മെല്ലും നമുക്ക് പിന്നെ പോയി കിട്ടും. നമുക്കിത് തുടച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലോ. ഇതുകൊണ്ട് തുടങ്ങാം. ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് നമ്മൾ ഫ്രിഡ്ജിൽ കിട്ടും. ഉപ്പായി പിടിച്ച മണം എല്ലതും പോയി കിട്ടും. ഫ്രണ്ട് ഡോറ് നമുക്ക് ആ ചോർക്ക് തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്യാൻ ഹാൻഡിൽ പറയുകയാണെങ്കിൽ കവറുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കണ്ടോ ഇപ്പോൾ ക്ലീൻ ആയില്ലേ. നോക്കി നോക്കി എല്ലാവരും ഫ്രിഡ്ജ് വൃത്തിയാക്കി തുടച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തുറക്കുമ്പോൾ വിനാഗിരിയുടെ നല്ല നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു ഇതുപോലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. സോപ്പ് പൊടി ഒന്നും ഉണ്ടാവും ചെയ്യാം കേട്ടോ.
വെറുതെ വേണം നമുക്ക് കുറച്ച് അഴുക്കൊക്കെ പോകുന്നു. പിന്നെ ഇത്ര ഭാഗങ്ങൾ പാഴ്സാക്കി നമുക്ക് സോപ്പും പൊടിയിട്ട് കഴുകാലോ. അപ്പൊ എല്ലാവരും ഇത് കുറച്ച് ചെയ്യാം. ബൈ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ.